എം എ യൂസഫ് അലി അറിയാലോ, പറഞ്ഞിരേണ്ട കാര്യമില്ല. നമ്മുടെ ലുലു മാളിൻ്റെ ആസ്ഥാന സ്ഥാപകനാണ് നമ്മുടെ യൂസഫ് അലി. പുള്ളി കഷ്ടപ്പെട്ട് തന്നെയാണ് ഇത്രയും ഈ ഒരു പോസ്റ്റ് വരെ ഈ ഒരു ലെവൽ വരെ എത്തിയിരിക്കുന്നത്. പുള്ളി വിദേശത്താണ് ഫുള്ള് ഇടപാടെങ്കിലും കേരളത്തെ ചേർത്ത് പിടിച്ചിട്ട് തന്നെയാണ് പുള്ളി ഇതുവരെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഇടയ്ക്ക് വന്നൊരു ന്യൂസ് വെച്ചത് വാർത്ത, ഓരോരോ ഓൺലൈൻ ചാനലുകളിൽ വന്ന വാർത്തയാണ്. നമ്മുടെ സനോജ് ഒരു വികലാംഗനാണ് ഇപ്പോൾ, നേരത്തെ അങ്ങനെയല്ല. നേരത്തെ ഒരു ഡിസൈൻ ഈ കൊത്തുപണിയൊക്കെ ചെയ്ത് നടക്കുന്ന അങ്ങനെ ചെറിയ സംഭവത്തോടെ മുന്നോട്ട് പോകുന്നൊരു കുടുംബമായിരുന്നു സനോജിൻ്റെ. ഇതേ ലൂട്ട് ചെയ്യേണ്ടി വരുന്ന സമയത്ത് പുള്ളി ബസ്സിൻ്റെ വിൻഡോ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ടിപ്പർ വന്നിടിച്ച് ഒരു കൈ അറ്റുപോയി റൈറ്റ് സൈഡിലെ. അപ്പോൾ അതിൻ്റെ കുറേ ന്യൂസ് വന്നതാണ്. ആ പുള്ളി നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളാണ്. അതിനുശേഷമാണ് ഈ ചിത്രം വരയിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഇന്ത്യയിൽ നമ്മുടെ യൂസഫ് അലി സാർ വന്നപ്പോൾ പുള്ളി ആ യൂസഫ് അലി സാറിൻ്റെ പിക്ചറും വരച്ചിട്ട് ആൾക്ക് അത് കൊടുക്കാൻ വേണ്ടി ഒരു സ്നേഹോപകാരമായിട്ട് അവിടെ കൊടുക്കാൻ വേണ്ടി പോയി നമ്മുടെ സനോജും ടീമും. സുഭാഷ് എന്ന് പറയും എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മനുഷ്യനാണ്. കേരളത്തിനെ ചേർത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് പുള്ളിക്കൊരു സ്നേഹ സമ്മാനമായി സനോജ് നൽകിയത്. അതിൽ എന്താ ഇത്രയും ഡൗൺ ടു എർത്തായിട്ടുള്ളൊരു മനുഷ്യൻ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ പലതരം ന്യൂസിലാണെങ്കിലും പല ചാനലിൽ വരുന്ന ഓരോരു വീഡിയോ ക്ലിപ്പാണെങ്കിലും ഓരോ സഹായിക്കുന്നതാണെങ്കിലും നമുക്ക് പേഴ്സണലി പുള്ളിക്കാരനോട് പ്രത്യേകിച്ച് ഒരു ആരാധന തോന്നിപ്പോവും. എന്തിനാണ് പുള്ളി ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഒട്ടിച്ച് തോന്നിപ്പോവും. പക്ഷേ എന്താ പറയുക, പുള്ളിൻ്റെ ആ ഒരു നല്ലൊരു മനസ്സും അതുകൊണ്ട് തന്നെ പുള്ളി ഇത്ര ഉയരത്തിൽ തന്നെ എത്തുന്നത്. ഇതിനെക്കുറിച്ച് കുറേ പരാമർശങ്ങൾ, കുറേ വിമർശനങ്ങൾ, അവൻ അങ്ങനെയാണ്, പൈസ എങ്ങനെയാണ്, ടാക്സ് കെട്ടിക്കാൻ അതാണ് ഇതാണ്, മുസ്ലിം ജാതിൻ്റെ പേരും പറഞ്ഞിട്ടൊക്കെ ഭയങ്കരമായിട്ട് മുസ്ലിങ്ങൾക്കാണ് അങ്ങനെ ചെയ്യുന്നത്, മുസ്ലിങ്ങളെ സഹായിക്കുന്നത്. അങ്ങനെ സനോജ് ഒരു മുസ്ലിമല്ല, ഇതിനു മുമ്പ് സഹായിച്ച പലരും മുസ്ലിമല്ല. പിന്നെ ലുലു മാളെന്ന് പറഞ്ഞ ഇത്രയും സ്ഥാപനങ്ങൾ പലയിടങ്ങളിലായിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, അങ്ങനെ അതിൽ വർക്ക് ചെയ്യണവരാരും മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യൻസ് മാത്രമല്ല, എല്ലാവരും കൂടി ചേർത്ത് ചേർത്തിക്കൊണ്ട് തന്നെയാണ് പുള്ളി വർക്ക് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് പുള്ളിയായിട്ട് തന്നെ വ്യത്യസ്തമായി മാറ്റി നിർത്തുന്നത്. അതിനുശേഷം പുള്ളിക്ക് ഈ ഫോട്ടോസ് എല്ലാം കൈമാറിയ ശേഷം പുള്ളിക്ക് ഒരു കൈ ആയതുകൊണ്ട് ചിത്രം വരണ വലിയൊരു സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടമായിട്ട് വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ പുള്ളിൻ്റെ ഒരു വീഡിയോ ഇപ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടി എത്ര രൂപയാണെന്നുള്ള കാര്യമൊക്കെ യൂസഫ് അലി സാറ് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പൂർത്തിയാക്കാൻ എത്രയാണ് വീടിൻ്റെ ബഡ്ജറ്റ്? ഒരു 12 ലക്ഷം രൂപയാണ് തരാം. അങ്ങനെ പാടില്ല ഞങ്ങൾക്ക്. ആരുടെ മുന്നിലും തല, ദൈവത്തിൻ്റെ മുന്നിൽ ഒഴിച്ച് ആരുടെ മുന്നിലും തല കുമ്പിടാൻ പാടില്ല. ആ ദൈവമാണ് വലുത്. 12 ലക്ഷം രൂപ പുള്ളിന്റെ വീട് പണിക്ക്, തറ മാത്രം കെട്ടിയിട്ടുള്ളൂ, വീട് പണിക്ക് മാത്രമായിട്ട് 12 ലക്ഷം രൂപ കൊടുത്തു പുള്ളി. അതൊരു ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. ആരെങ്കിലും ഈ 12 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ എത്ര സമ്പാദിക്കണം പുള്ളി? ആള് ഇങ്ങനെയൊരു ഇത് കണ്ട് സ്നേഹ പുള്ളി അതിൽ എടുത്തു പറയുന്നുണ്ട്, ഈ ഒരു ഫോട്ടോ ചിത്രം വരച്ചുകൊണ്ട് മാത്രമല്ല ഞാൻ തരുന്നത്, അത് എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നിയത് കൊണ്ടാണ് ചെയ്യുന്നത്. എന്തായാലും കൈ പുള്ളിൻ്റെ ഹാൻഡിക്യാപ്പ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എത്രത്തോളം പറ്റുന്നുള്ള കാര്യം ആൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ ഈ വിമർശിക്കുന്നവരിനെയാണ് നമ്മൾ ആദ്യം എടുത്ത് ദൂരെ എറിയേണ്ടത്. ഇത്രയും ഡൗൺ ടു എർത്ത്, ഇത്രയും സഹായങ്ങൾ, എത്ര സഹായങ്ങളാണ് കേരളത്തിൽ വന്ന് പുള്ളി ചെയ്യുന്നത്, നാട്ടിലും പുറത്തുമായിട്ട് തേടി പിടിച്ചു വന്ന് ചെയ്യുകയാണ്. പുള്ളിക്ക് സൗകര്യപ്രദം അതിനുള്ള പുറത്ത് ആളുടെ ആൾക്കാരുണ്ട്. ആളെ നാട്ടിൽ വരുന്ന സമയത്ത് ഇങ്ങനെ പറയും, അപ്പോൾ അല്ലെങ്കിൽ നേരിട്ട് കണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പോൾ തന്നെ ആർക്കും തന്നെ തിരിച്ചു പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ ഒത്തിരി ബുദ്ധി, എന്താ പറയുക, വെറും കൈയോടെ ഒന്നും ഇതുവരെ ആരും പോയിട്ടില്ല. സഹായിക്കും പറഞ്ഞ് സഹായിക്കും. അതാണ് നമ്മുടെ എം എ യൂസഫ് അലി സാറ്. അത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാനിക്കേണ്ട ഒരു ആൾ തന്നെയാണ് യൂസഫ് അലി സാറ്. അപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് അടക്കം കൊടുത്തു വിട്ടു. ഇത് വന്ന് നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. അപ്പൊ ഞാൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ നോക്കി, ഞാൻ വണ്ടി ഇരുന്ന് തന്നെ നോക്കി.
അപ്പം എനിക്ക് കണ്ടപ്പോഴേ ഭാര്യയ്ക്കുള്ള സമ്മാനം എന്താ പറയാ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. ഞാൻ നോക്കിയപ്പോൾ ജെട്ടി, എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഇവളെ കാണിച്ച് ഇവള് കണ്ടപ്പോൾ ഉള്ള വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അവള് ജെട്ടിപ്പോയി. ഇതാണ് കമ്മല്, ഡയമണ്ടാ, ഡയമണ്ടിന്റെ കമ്മലും മാലയൊക്കെ പുള്ളിക്കാരൻ കൊടുത്തു വിട്ടിരിക്കുക. എന്തായാലും ആ ഒരു മനസ്സ് അത് കാണാണ്ട് പോലെ ഒരാള് വെറുതെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി 12 ലക്ഷം കൊടുക്കും. പുള്ളിക്കറിയാം പുള്ളി ഇല്ലായ്മ എന്ന് പറഞ്ഞ ഒരാൾ തന്നെയാണ്. പുള്ളിക്കറിയാം അത് എന്താണെന്നുള്ളത്, ഒരാളുടെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പുള്ളിക്കറിയാം. പുള്ളിനെ പറയേണ്ടത് ഇപ്പം നമ്മൾ മരിക്കുന്ന സമയത്ത് ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല, അപ്പോൾ നല്ലത് ചെയ്താൽ നല്ലത് നമുക്ക് കിട്ടുന്നുള്ള കാര്യം പുള്ളി നന്നായിട്ട് പറയുന്നുണ്ട്. എന്തായാലും യൂസഫ് സാർ ഇനി മുന്നോട്ട് പോട്ടെ, കുറേ ആൾക്കാർക്ക് ഇതേപോലെ ജോലി സഹായങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോട്ടെ. നിങ്ങളുടെ തുടങ്ങുന്ന ഓരോരോ സംരംഭങ്ങളും അതിൻ്റെതായ ഉയർച്ച പോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തായാലും യൂസഫ് സാർ ചെയ്തത് ഏറ്റവും വലിയ നന്മയുള്ള ഒരു കാര്യം തന്നെയാണ്.